മഞ്ഞപ്പിത്തം വലിയ ദുരിതം വിതച്ച എറണാകുളം വെങ്ങൂരിനെ 3 മാസത്തിനിപ്പുറം തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാർ. മജിസ്ട്രേറ്റിൽ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് കൈമാറിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമില്ല. സർക്കാർ സഹായമൊന്നും കിട്ടിയില്ലെന്നും ആരോഗ്യമന്ത്രിയെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും 75 ദിവസമായി ഗുരുതരാവസ്ഥയിൽ തുടരുന്ന അഞ്ജനയുടെ മാതാപിതാക്കൾ പറയുകയാണ്. കണ്ണു തുറക്കും, ബോധമുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. മുള അനങ്ങൂല, നാവ് പോലും ചലിക്കില്ല, അങ്ങനൊരവസ്ഥയിലാണ്. മകൾ അഞ്ജന കൊച്ചിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ഈ അച്ഛനും അമ്മയും ആശുപത്രി കാത്തിരിപ്പ് മുറിയിൽ കഴിച്ചുകൂട്ടുന്നു. 25 ലക്ഷത്തോളം രൂപയായി ആശുപത്രി ചിലവ്. ഇനി ഭൂമി വിറ്റും മകളുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ചന്ദ്രനും ശോഭനയും. 3 മാസത്തെ ദുരിതം താണ്ടി വേങ്ങൂരുകാർ സാധാരണ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങിയിട്ടില്ല. പൈപ്പിലൂടെ മലിനജലം വീട്ടിലെത്തിച്ച വാട്ടർ അതോറിറ്റിക്കെതിരെ ഇതുവരെ ഒരു നടപടിയുമില്ല. വേങ്ങൂരിനെ ആരും കണ്ടില്ലെന്നാണ് ഇവരുടെ സങ്കടം. ഞങ്ങളുടെ പഞ്ചായത്തില് 270 പേർക്ക് മഞ്ഞപ്പിത്തം വരികയും 3 പേര് മരിക്കുകയും ഇത്രയും വലിയൊരു പ്രശ്നമായിട്ടും ഇതേപോലെ ഒരു മനുഷ്യാവകാശ കമ്മീഷനില്ല, ആരുമില്ല, കോടതിയില്ല, ഹൈക്കോടതിയില്ല, മനുഷ്യാവകാശ കമ്മീഷനില്ല. വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റി വിളിച്ചു വരുത്തിയ ദുരന്തം. 17 April മുതൽ രോഗബാധിതരായത് 253 പേർ. അഞ്ജനയും ഭർത്താവ് ശ്രീകാന്തനും ഉൾപ്പെടെ നിരവധി പേർക്ക് രോഗം അതീവ ഗുരുതരമായി. പ്രദേശത്തുനിന്ന് പണം പിരിച്ച് പഞ്ചായത്തും നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും ആദ്യ ദിനങ്ങളിൽ ഒപ്പം നിന്നു. എന്നാൽ അഞ്ജനയ്ക്ക് മഞ്ഞപ്പിത്തം കരളിനെയും വൃക്കയെയും ബാധിച്ചു, അണുബാധയും കൂടി. അവസ്ഥ പറയാൻ ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. ആരോഗ്യമന്ത്രിനെ ഞാൻ വിളിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പി ആണ് ഫോൺ എടുത്ത്. അപ്പോൾ തലേദിവസം സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു ലിസി ഹോസ്പിറ്റലിലേക്ക് അവർ വിളിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഡയറക്ടറോട് സംസാരിച്ചാൽ മതി, ഡിസ്കൗണ്ട് ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെന്ന് അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചതാണ്, ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കണമില്ല. 3 ആഴ്ച ആർ ഡി ആണ് വേങ്ങൂരിലെത്തി മജിസ്ട്രേറ്റിൽ അന്വേഷണം നടത്തിയത്. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് വിവിധ സർക്കാർ വകുപ്പുകൾക്കും കൈമാറി. നടപടി വൈകിച്ച സർക്കാർ സംവിധാനങ്ങളും ഈ നാട്ടുകാരെ വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കുകയാണ്. അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അഞ്ജനയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ കുടുംബത്തിന് അവർ മുട്ടിയ വാതിലുകൾ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ കൈമലർത്തുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ മരവിച്ചു നിൽക്കുകയാണ്. നേരത്തെ സ്ക്രീനിൽ കണ്ടത് അവരെ സഹായിക്കാനുള്ള അവരുടെ ബാങ്ക് ഡീറ്റെയിൽസാണ്. ദേവി, ഇത് പ്രേക്ഷകർ അത് മനസ്സിലാക്കുക, ഇത് ആരും സ്വയം വരുത്തി വെച്ചതല്ല, ഇത് വിതരണം ചെയ്ത വെള്ളത്തിലൂടെ വന്ന ഒരു ദുരന്തമാണ്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിർഭാഗ്യവശാൽ സംസ്ഥാനം കൈയൊഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ള ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ചാണ് ആ കുടുംബം നിസ്സഹായരായി പറഞ്ഞത്.